നമസ്കാരം ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ രാഷ്ട്രപത്നി എന്ന് വിശേഷിപ്പിച്ചതിന് മാപ്പ് പറഞ്ഞ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് അധിർ രഞ്ജൻ ചൌധരി നാക്ക് പിഴയാണ് തനിക്ക് സംഭവിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി അധിർ രഞ്ജൻ ചൗധരി രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് കത്തയച്ചു തെറ്റ് മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും രഞ്ജൻ ചൌധരി കത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് അധിർ രഞ്ജൻ ചൗധരിയുടെ വിവാദ പരാമർശത്തിനെതിരെ വൻ പ്രതിഷേധമാണ് ഉണ്ടായത് ഭരണഘടനാ പദവിയെയും ദ്രൗപതി മുർമുവിന്റെ വനവാസി പാരമ്പര്യത്തെയും അപമാനിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചുവെന്നാരോപിച്ച് മന്ത്രിമാരായ നിർമ്മല സീതാരാമനും സ്മൃതി ഇറാനിയും പാർലമെന്റിൽ പ്രതികരിച്ചിരുന്നു അതേസമയം പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ആഴ്ചയും പ്രതിഷേധത്തിൽ ഒലിച്ചുപോയി കോൺഗ്രസ് എം പി മനീഷ് തിവാരി അധിർ രഞ്ജൻ ചൌധരിയെ പരോക്ഷമായി വിമർശിച്ചത് കോൺഗ്രസിന് ക്ഷീണമായി അതിനിടെ രാഷ്ട്രപതി ദ്രൗപതി മുർമുവുമായി കേന്ദ്രമന്ത്രിമാരായ അമിത് ഷായും സ്മൃതി ഇറാനിയും കൂടിക്കാഴ്ച നടത്തി അധിർ രഞ്ജൻ ചൌധരി ഇ ഡി നടപടിക്കെതിരെ പാർലമെന്റിലേക്ക് സംഘടിപ്പിച്ച ഒരു മാർച്ചിനിടെ ഒരു ഹിന്ദി ചാനലിന് നൽകിയ പ്രതികരണത്തിലാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ രാഷ്ട്രപത്നി എന്ന് വിശേഷിപ്പിച്ചത് ആദ്യം രാഷ്ട്രപതി എന്ന് പറഞ്ഞ് തിരുത്തി രാഷ്ട്രപത്നി എല്ലാവർക്കും ഉള്ളതാണെന്ന് അധിർ രഞ്ജൻ പറയുകയായിരുന്നു എല്ലാവിധത്തിലും ദ്രൗപദി മുർമു അപമാനിക്കപ്പെട്ടെന്നും അധിർ രഞ്ജൻ ചൌധരി പാർലമെൻറ്റിലും പുറത്തും മാപ്പ് പറയണമെന്നും സ്മൃതി ഇറാനി ശക്തമായി ആവശ്യമുന്നയിച്ചു തുടർന്ന് വിഷയം പാർലമെൻറ്റിലെത്തി അധിർ രഞ്ജൻ ചൗധരിയെക്കൊണ്ട് ഇങ്ങനെ പറയച്ചത് സോണിയാഗാന്ധിയാണെന്ന് ലോക്സഭയിൽ സോണിയയുടെ സാന്നിധ്യത്തിൽ സ്മൃതി ഇറാനി തുറന്നടിച്ചു ഇന്നലെ സ്മൃതിയെ പിന്തുണച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമനും രംഗത്തെത്തി അധിർ രഞ്ജൻ ചൌധരി നടത്തിയത് ലൈംഗിക അധിക്ഷേപമാണെന്നും സോണിയാഗാന്ധി മാപ്പ് പറയണമെന്നും ധനമന്ത്രി ആവശ്യപ്പെട്ടു പിന്നാലെ പ്രക്ഷുബ്ധമായ സഭ നിർത്തിവെച്ചു പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി മന്ത്രി പീയൂഷ് ഗോയൽ തുടങ്ങിയവരും അധിർ രഞ്ജൻ ചൗധരി മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ മനപൂർവ്വം അങ്ങനെയല്ല വിശേഷിപ്പിച്ചതെന്നും അറിയാതെ പറഞ്ഞു പോയതാണെന്നും അധിർ രഞ്ജൻ ചൗധരി വ്യക്തമാക്കി അധിർ രഞ്ജൻ ചൗധരി നടത്തിയത് ലൈംഗിക അധിക്ഷേപമാണെന്നും എല്ലാവിധത്തിലും ദ്രൗപതി മുർമ്മ അപമാനിക്കപ്പെട്ടെന്നും സ്മൃതി ഇറാനി പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കേസെടുത്തത് ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ നൂറ്റി അൻപത്തി മൂന്ന് ബി അഞ്ഞൂറ്റി അഞ്ച് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് നടപടി പരാമർശത്തിൽ അധിർ രഞ്ജൻ ചൗധരിക്കെതിരെ വനിതാ കമ്മീഷനും കേസെടുത്തിട്ടുണ്ട് സംഭവത്തിൽ ഓഗസ്റ്റ് മൂന്നിന് കമ്മീഷൻ മുമ്പാകെ ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വനവാസി ജനതയെ കോൺഗ്രസ് അപമാനിക്കാൻ ശ്രമിച്ചുവെന്ന ആക്ഷേപം മന്ത്രിമാർ ശക്തമാക്കിയതോടെയാണ് ഖേദ പ്രകടനവുമായി അധിർ എത്തിയത് വെബ് ഡെസ്ക് തത്തുമസ്